ആ ചെറിയ 1% ജൂതന്മാർക്ക് ചൂണ്ടുവിരലിൽ ഈ ലോകത്തെ നിർത്താനും നിയന്ത്രിക്കാനും കഴിയുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ലോകം മുഴുവനും ഈ യുദ്ധത്തിന് കാരണക്കാരായ ഹമാസിനെ പിന്തുണയ്ക്കുന്നതും ഇസ്രായേലിനെതിരായി നിലനിൽക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി. ഞമ്മന്റെ ആളുകളാണ്, പ്രത്യേകിച്ച് ഖുർആൻ പറഞ്ഞത് വിശ്വാസികൾ സഹോദരങ്ങളാണെന്നല്ലേ. അതിൽ ഇസ്രായേൽ എപ്പോഴെങ്കിലും വിലപിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇസ്രായേലിന് അതിൻ്റെ ആവശ്യമില്ല. ഇസ്രായേലിന് ഒരു തരത്തിലും പ്രശ്നമില്ല. ആര് ആരെ അനുകൂലിച്ചാലും ആര് ആരെ പ്രതികൂലിച്ചാലും ശരി, ഇസ്രായേൽ അവരുടെ ദൗത്യവുമായി മുന്നോട്ട് പോകും. ചിലപ്പോൾ യുദ്ധം വർഷങ്ങളോളം നീണ്ടു പോകാം. സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന സായുധ സൈന്യമുള്ള ഭീകര സംഘടനയായ ഈ ഹമാസ് എന്ന ഭീകരവാദികളെ, തീവ്രവാദികളെ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇസ്രായേൽ പഠിപ്പിച്ചു തരുക. ഇസ്രായേലിന് ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇസ്രായേലിന് ഈ യുദ്ധം ജയിച്ചേ മതിയാകും. അതുകൊണ്ട് ഇസ്രായേൽ എന്ത് വില കൊടുത്തും ഈ യുദ്ധത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കും, പ്രത്യാക്രമണം നടത്താൻ ശ്രമിക്കും. അത് സർവസാധാരണമാണ്. ഹമാസ് എന്ന ഭീകരർ ലോകത്തുള്ള സകലമാന തീവ്രവാദ സംഘടനകളെയും ഏകോപിപ്പിച്ച് അവരുടെ